ആസിയയിലെ പനിനീർ പുഷ്പം. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധയുടെ കൊടുമുടികൾ കീഴടക്കിയ സ്നേഹപുത്രിയുടെ കഥ. വിശുദ്ധ റീത പോക്കണ്ടില്ലേ, കുണുങ്ങി കുണുങ്ങി കുർബാന പുസ്തകം കൈപിടിച്ച്. ഓ, അതിന് നിനക്കെന്താ ഛേദം? നീയല്ലല്ലോ, അവളല്ലേ പോകുന്നത്. നിങ്ങൾ ആരുടെ കാര്യമാ പറയുന്നത്? അയ്യോടി, അതാ റീതയുടെ കാര്യമാ. അവളെ പോലാകെന്ന് പറഞ്ഞ് എന്റെ അമ്മ എനിക്കിട്ടൊന്നും പിടിച്ചിട്ട് തല്ല. നിനക്കെട്ടാണെ അടിയല്ലേ കിട്ടിയുള്ളൂ, എനിക്കിട്ടാണ് ഇടിയും കൂടെ കിട്ടി. ഇത് കണ്ടോ, അമ്മച്ചി അടിച്ചതാ. ദേ ഇത് നോക്കിക്കേ, അപ്പച്ചൻ ഇടിച്ചതാ. എന്തിനാണെന്ന് അറിയാമോ? ആ റീത്തെ പോലെ ആകാൻ പറഞ്ഞിട്ടാ. ദൈവവിശ്വാസമുള്ള കുടുംബത്തിലെ കുട്ടിയാ അവള്. അവളുടെ അപ്പനും അമ്മയും തികഞ്ഞ ദൈവവിശ്വാസികളാ. നമുക്കും അവളെ പോലെ ആകണ്ടേ? എങ്കിൽ വാ, നമുക്ക് അവളോടൊപ്പം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, നന്മയിലെന്നും നയിക്കേണമേ. ഫെറി ഫെറി, നീ ഇങ്ങ് വന്നേ? എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. നാളെ മോളെയും കൂട്ടി നീ പള്ളി പോയാ മതി. അയ്യോ, അതെന്താ അന്തോനിച്ച? എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധബലിയിൽ പങ്കെടുക്കുന്നതല്ലേ? നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ മറക്കുന്നത് വിശുദ്ധബലിയുടെ ശക്തി കൊണ്ടല്ലേ? ശരിയാ ഫെറി, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. നേരാ, നമ്മുടെ പൊന്നുമോൾ നല്ലൊരു കുട്ടിയായി അറിയപ്പെടുന്നത് നമ്മുടെ നല്ല മാതൃകകൾ കണ്ട് അവൾ വളരുന്നത് കൊണ്ടാണ്. അപ്പച്ചാ, അമ്മച്ചി, എന്താ മോളെ? ഇന്ന് ഞാനും എന്റെ കൂട്ടുകാരും നിങ്ങളോടൊപ്പം പാടത്തേക്കുണ്ട്. അതിനെന്താ, പോയി എല്ലാവരെയും വിളിച്ചോണ്ട് വാ. എല്ലാവരും വരൂ, നമുക്കും റീതയോടൊപ്പം പാടത്തേക്ക് പോകാം. ഹായ്, പ്രകൃതിയുടെ മനോഹാരിത നോക്കി കാണുവാൻ എന്ത് രസമാണെന്നോ. ദൈവത്തിന്റെ പാദസ്പർശമേറ്റ ഭൂമി മനുഷ്യന് ലഭിച്ച അനുഗ്രഹമാണ്. പരദീസായുടെ പാർശ്വഭാഗങ്ങളിലൂടെ ദൈവവും മനുഷ്യനും കൈകോർത്ത് നടന്ന സായാജ്ഞ സവാരിയുടെ ഓർമ്മയാണ് എനിക്ക് ഈ പാടവും പുഴയും വരമ്പുകളും. റീതേ, മോളെ റീതേ, അപ്പച്ചനുള്ള ഭക്ഷണം എടുത്തു വെക്ക്. നീ കൊടുത്താലേ കഴിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാ. അമ്മേ, ഞാനിതാ വരുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തുതി. എത്ര നല്ല സ്ത്രീരംഗതയാണ് അങ്ങനിക്ക് അമ്മയായി തന്നിരിക്കുന്നത്. നന്മയുടെ നിറകുടങ്ങളായ മാതാപിതാക്കളെ തന്നതിന് ദൈവമേ അങ്ങേക്ക് സ്തുതി. എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടരുതേ. ഞാൻ എന്റെ സ്വർഗീയ മണവാളന് എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. മോളെ, എന്തായത്? എനിക്കും നിന്റെ അമ്മയ്ക്കും ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. ഈ കുടുംബത്തിന്റെ മുത്തച്ഛനും പുതുമുത്തച്ഛനും ഒക്കെ ആയി മരിക്കാനാ എന്റെ ആഗ്രഹം. മോളെ, നിന്റെ അപ്പച്ചന്റെ ആഗ്രഹം തന്നെയാണ് എന്റെയും. ഈ ഭൂമിയിൽ നീ പിറന്നു വീണപ്പോൾ
ആ കുഞ്ഞിക്കണ്ണുകളിൽ നോക്കി ആ നെറുകയിൽ 1000 ചുംബനങ്ങൾ നൽകിയതുപോലെ നൽകുവാനുള്ള ഞങ്ങളുടെ അവകാശത്തെ മോളെ നീ ആയിട്ട് നശിപ്പിക്കരുതേ. അമ്മേ, അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും ആഗ്രഹം അതാണെങ്കിൽ ദൈവമേ. അയ്യോ, ഈ പറയുന്ന ഇയാൾ വല്ലതും കഴിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കണം. കണ്ടില്ലേ ഞാൻ ഇരിക്കുന്നത്? നീ ഇരിക്കുന്ന കാര്യമല്ല, ആ റീതയുടെ കാര്യമാ അവൾ പറഞ്ഞത്. പാവം, മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായിരുന്നു. ദൈവമേ, ഇപ്പോഴത്തെ ഒരവസ്ഥ. ആ കണ്ണിലുണ്ണിയാ ഇപ്പോൾ കെട്ടിയൻ ഫെർഡിനാൾഡോ പന്താടി കളിക്കുന്നത്. അയാൾ ദൂർത്തനും മദ്യപാനിയുമാ. എന്റെ അമ്മോ, ഈ കഴിഞ്ഞ ദിവസം റീതയുടെ കെട്ടിയൻ മൂക്കറ്റം കുടിച്ചിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിക്കുക. കൂട്ടുകാരാ, എന്നെ അടുത്തൊന്ന് വീട്ടിൽ കൊണ്ടാക്കാവോന്ന്. പിന്നെ ഞാനൊരൊറ്റ എടുക്കയായിരുന്നു, എന്നിട്ട് റീതയുടെ വീട്ടിൽ കൊണ്ടാക്കി. ഇത്ര പോന്ന നീ എങ്ങനെയാ അവനെ റീതയുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നത്? എന്റെ അപ്പാപ്പ, ഞാൻ മാത്രമല്ലായിരുന്നു എന്നേ, എന്നേക്കാൾ വലിയ കുറെ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരാ കൊണ്ടാക്കിയത്. ആ അങ്ങനെ പറ. റീതയുടെ കാര്യം കഷ്ടമാ. കഴിഞ്ഞ ദിവസം കണ്ണീരൊഴുക്കി കൈകൾ വിരിച്ചു പിടിച്ച് അവൾ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. കെട്ടിയാന്റെ കുടിമാറൻ ഇങ്ങനെ കുടിക്കുന്ന കെട്ടിയന്മാരെ കൽത്തോണിൽ കെട്ടിയിട്ട് അടിക്കണം. മദ്യം വിൽക്കുന്ന ശാലകൾ പൊളിച്ച് ദൂരെ ഇറിയുകയും വേണം. ദൈവമേ, റീതയുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. ഇനി ഞങ്ങൾക്കൊരു ജീവിതമില്ലെങ്കിലും മാനസാന്തരപ്പെട്ട ഫെർണിനാൾഡോയെ അങ്ങ് വിളിച്ചുവല്ലോ, അവിടത്തേക്ക് നന്ദി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ പിതാവിനെ വകവരുത്തിയവരെ അതുപോലെ തന്നെ ചെയ്യണം. ജ്യേഷ്ഠ, ശരിയാണ്, അവനെ വെറുതെ വിടരുത്. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് വകവരുത്തണം. മക്കളെ, പപ്പായുടെ കാതകരോട് ക്ഷമിക്കൂ, ക്ഷമിച്ചുവെന്ന് ഈ അമ്മയോട് പറയൂ. ഇല്ല, ഞങ്ങൾ പറയില്ല. അനുജന്മാരെ അങ്ങനെ പറയരുത്. മക്കളെ, യേശുനാഥൻ ക്ഷമിക്കാനാ നമ്മെ പഠിപ്പിച്ചത്, അതുപോലെ മാത്രമേ ചെയ്യാവൂ. ഇല്ല, ഞങ്ങൾ ക്ഷമിക്കില്ല. ദൈവമേ, മാരക പാപങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നീ എന്റെ മക്കളെ വിളിക്കണേ. എന്റെ മാതാപിതാക്കൾ, എന്റെ ഭർത്താവ്, എന്റെ ആൺമക്കൾ എല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു, അവിടത്തേക്ക് മഹത്വം. Thank you.
മണവാട്ടിയായി തീർന്ന റീത്ത നീണ്ട 46 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. സിസ്റ്റർ റീത്ത, ഇത്രയും വർഷക്കാലം യേശുനാഥന്റെ മണവാട്ടിയായി ജീവിക്കുന്നതിൽ അമ്മയ്ക്ക് ആനന്ദമായിരുന്നുവെന്ന് അമ്മയുടെ പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തികളിലൂടെയും ഞങ്ങൾക്ക് ബോധ്യമായി. ഇത്രയും സന്തോഷകരമായ നാളുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. അമ്മയും മഠത്തിൽ വന്നതിൽ പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതായി ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു, അല്ലേ മദർ? അതെ, ദുഃഖത്തിന്റെ താഴ്വരയിൽ ക്ഷമയുടെ മാതൃക അമ്മ ലോകർക്കായി പകർന്നു നൽകി. ഉന്നത പദവികൾ വെടിഞ്ഞ് മഠത്തിന്റെ ചുവരുകൾക്കുള്ളിൽ സന്യാസികൾക്കൊരു മാതൃകയായി അമ്മ ഞങ്ങൾക്കായി ദാസി വേല ചെയ്തു. ഓ എന്റെ സ്നേഹനാഥ, ഇതിനു വേണ്ടിയായിരുന്നുവല്ലോ കഴിഞ്ഞ 76 വർഷത്തെ എന്റെ ജീവിതം. ഇതാ എന്റെ ജീവിതം ഇന്ന് സായൂജ്യം അണിഞ്ഞിരിക്കുന്നു. ഓ എന്റെ സ്നേഹനാഥ, ഇത്രയും നാൾ എന്നെ കരുതി സംരക്ഷിച്ച നാഥ, അങ്ങേക്ക് നന്ദി. മദർ, എന്റെ ദേഹമാകെ തളരുന്നു, എനിക്ക് പോകുവാൻ സമയമായി. ഈശോ, മറിയം, യോസേപ്പേ. റീതമ്മ, റീതമ്മ. കന്നടയും വരെയും ക്രിസ്തുവിന് സാക്ഷികളാകാം.